ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ വെളിപ്പാട് പുസ്തകത്തിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ഈ ക്ലാസ്സിൽ പങ്കുകാരാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ വന്ദനം അറിയിക്കുകയാണ്. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുമ്പോൾ പുനരുത്ഥാന ശരീരത്തിൻ്റെതായ പ്രത്യേകതകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ഇന്നലെ കണ്ടെത്തി. മറ്റൊരു ചോദ്യം, 1000 ആണ്ട് വാഴ്ചയുടെ ആ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനുള്ള ബന്ധത്തിൽ ചില വിശദീകരണം നമുക്ക് ലഭിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം തൃത്വത്തെക്കുറിച്ചുള്ളൊരു ചോദ്യമായിരുന്നു. അതിനും ഒരു നല്ല വിശദീകരണം നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്നും വളരെ പ്രാധാന്യമുള്ള ചില ചോദ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം നമുക്ക് നൽകുന്നതിനായിട്ട് അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ബ്രദർ അനീം വർഗീസ് നമ്മളോട് ഒരുമിച്ചുണ്ട്. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയിലേക്ക് ആദരവോടെ ക്ഷണിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ അനുഗ്രഹീതമായ ഒരു സമയം ഒരുക്കിയ പൗരുഷനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം നമ്മൾ ഏതാണ്ട് 140 ദിവസങ്ങളായി വെളിപ്പാട് പുസ്തകം പഠിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും കുറേ സംശയങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അത് സംശയമായി തന്നെ അവശേഷിക്കാതെ അതിനൊരുത്തരം കൂടെ കണ്ടെത്താൻ ഒരവസരമായിട്ട് ഇങ്ങനെ ഒരു സമയം ക്രമീകരിച്ചത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പൗരുഷനോടും നമുക്ക് നന്ദിയുള്ളവരായിട്ട് ഇരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസനെ ഇന്നത്തെ ചോദ്യം ഒന്ന് വായിച്ചാണ്. വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓ, അതായത് ഒരു പാപി മാനസാന്തരപ്പെടുന്നത് പരിശുദ്ധാത്മാവ് പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്നുകൊണ്ടാണല്ലോ. അങ്ങനെയെങ്കിൽ മഹാപീഡനകാലത്ത് സഭയും പരിശുദ്ധാത്മാവും ഇവിടെ ഇല്ലല്ലോ. പരിശുദ്ധാത്മാവ് ഇല്ലാതെ ആ സമയത്ത് എങ്ങനെയാണ് പാപികൾ മാനസാന്തരപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യം. ചോദ്യം നല്ല ചോദ്യമാണ്. അനേകർക്കത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അല്പം കൂടെ ആദ്യം വിശദീകരിക്കുകയാണ്. ചോദ്യം ഇതാണ്, ഇന്ന് കൃപായുഗമാണ്. കൃപായുഗത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ എന്നേക്കും ഇരിക്കുകയാണ്. നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ആവശ്യ സന്ദർഭങ്ങളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയും സ്ഥിരമായിട്ട് സ്വർഗത്തിൽ വസിക്കുകയുമാണ്. അപ്പോൾ തന്നെ നമ്മൾ മറക്കരുത്, പരിശുദ്ധാത്മാവ് ദൈവമാണെന്നും സർവവ്യാപിയാണെന്നും സ്വർഗത്തിലുള്ളപ്പോൾ തന്നെ ഭൂമിയിലും ഉണ്ട് എന്നുള്ള കാര്യവും മറക്കരുത്. എന്നാൽ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന അതത് സമയങ്ങളിൽ വന്ന് പ്രവർത്തിക്കുന്ന രീതിയായിരുന്നു. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തേക്ക് വന്നപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ നമ്മളെ അനാഥരായി വിടാതിരിക്കാൻ, നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുവാൻ, എപ്പോഴും ഇരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നമുക്ക് തരികയും ചെയ്യും. ഈ കാര്യസ്ഥൻ അഥവാ പരിശുദ്ധാത്മാവ് വിശ്വാസികളോടും അവിശ്വാസികളോടും ബന്ധത്തിൽ ഉള്ള പ്രവർത്തനം ഇവിടെ നടത്തുന്നുണ്ട്. വിശ്വാസികളോടുള്ള ബന്ധത്തിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് സകല സത്യത്തിലും വഴി നടത്തുക എന്നുള്ളതാണ്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ വിശ്വാസികളെയും അവിശ്വാസികളെയും എന്ന് പറഞ്ഞാലും ശരിയാണ്. അതായത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും, അത് നമ്മൾ വിശ്വാസികൾക്കും ബോധം വരുത്തും. നമ്മളെയും പാപം ചെയ്യാതിരിക്കത്തക്കോണം പാപം ചെയ്താൽ അത് പിന്നെ അതിന് ശിക്ഷാവിധിയുണ്ട്, ന്യായവിധി ഉണ്ടെന്നൊക്കെ ബോധ്യപ്പെടും. എന്നാൽ അത് ചോദ്യത്തിൽ വന്നതുപോലെ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഓർക്കയുണ്ടായി, മനുഷ്യരായ നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരായിട്ടുള്ളവരെ വചനം ശുശ്രൂഷിക്കുമ്പോൾ ആ വചനം അവരുടെ കാതുകളിലെത്തും, കാതുകൾ വരെ എത്തും. പക്ഷെ ആ കാതുകളിൽ നിന്ന് ഹൃദയത്തിൻ്റെ കാതുകളിലേക്ക് കൊണ്ടുപോകുന്ന ജോലി പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. എന്നു മാത്രമല്ല, പരിശുദ്ധാത്മാവാണ് അകത്തെ മനുഷ്യനോട്, ആത്മാവിനോട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത്. അതിനെ അംഗീകരിക്കാനും തിരസ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് സംസാരിക്കും, നീ ചെയ്യുന്നത് പാപമാണ്, അതുപോലെ പാപത്തിന് ന്യായവിധിയുണ്ട്. എന്നാൽ പാപക്ഷമയ്ക്ക് നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു. അത് നമ്മൾ പറഞ്ഞ വചനം അവരെ ബോധ്യപ്പെടുത്തുന്ന ജോലി പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അത്രയും വരെ ശരിയാണ്. ഇന്ന് നമ്മളെ
പാപത്തെക്കുറിച്ച് ബോധം വരുത്തി രക്ഷയിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ വലിയ ശുശ്രൂഷ പങ്കുണ്ട്. എന്നാൽ സഭ എടുക്കപ്പെടുന്നതോടുകൂടെയാണല്ലോ മഹാപീഡനം തുടങ്ങുന്നത്. സഭ പോകുമ്പോൾ പരിശുദ്ധാത്മാവും സഭയോടുകൂടെ പോകും എന്നുള്ളത് ശരിയാണ്. പക്ഷേ പിന്നെയും നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കണം, സഭ പോയത് പോയത് തന്നെയാണ്, പക്ഷേ പരിശുദ്ധാത്മാവ് ദൈവമാണ്, സർവവ്യാപിയാണ്. അപ്പോഴും ഭൂമിയിലും പരിശുദ്ധാത്മാവ് ഉണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. അത് സഭയുണ്ടായിരുന്നപ്പോൾ സഭയുടെ കൂടെ അങ്ങിരുന്ന പോലെയല്ല, ആവശ്യാനുസരണം ഭൂമിയിലെ സകല പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഭൂമിയിലുണ്ട്, മഹാപീഡനകാലത്തും ഉണ്ട്. അപ്പോൾ മഹാപീഡനകാലത്തും ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ മനുഷ്യ ഹൃദയങ്ങളിൽ, പാപികളുടെ ഹൃദയത്തിൽ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും, നീതിയെക്കുറിച്ച് അവരോട് സംസാരിക്കും, അതുപോലെ ന്യായവിധിയെക്കുറിച്ചൊക്കെ അവരെ ബോധം വരുത്തുകയും രക്ഷിക്കപ്പെടാൻ ഇടയാകുകയും ചെയ്യും. അപ്പോൾ എക്കാലത്തും പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഓർക്കേണ്ടത്, അവര് സർവശക്തരും സർവജ്ഞാനികളും സർവവ്യാപികളുമാണ്. എപ്പോഴും എവിടെയും ഉണ്ട്, സ്വർഗത്തിലുള്ളപ്പോൾ തന്നെ ഭൂമിയിലും ഉണ്ട്. അതുകൊണ്ട് ആ കാലത്തും പ്രവർത്തിക്കാനും ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കാനും സാധിക്കും എന്നുള്ളതാണ്. കർത്താവിൻ ദാസനെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വെളിപ്പാട് 12:11 തങ്ങളുടെ സാക്ഷി വചനം ഹേതുവായി ജയിച്ചു എന്ന് പറയുന്നത് എന്താണ്? എന്താണ് അല്ലെ, നമുക്ക് ആ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ചെറിയൊരു വിശദീകരണം കൊടുക്കാം. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷി വചനം ഹേതുവായിട്ടും ജയിച്ചു. ആ ഭാഗം ഒക്കെ നമ്മൾ ഓർക്ക, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓർക്കേണ്ട ഒരു കാര്യമാണ്. യൂട്യൂബിൽ ഇത് മുഴുവൻ നമ്മുടെ സ്റ്റഡി മുഴുവൻ ഇട്ടിട്ടുണ്ട്. അത് സംശയമുള്ള ഭാഗം ഞങ്ങൾക്കിവിടെ ഇപ്പം ചുരുക്കമായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ, നമ്മുടെ സമയത്തിൻ്റെ പരിമിതി, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ വളരെ പരിമിതമായിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പം ആ ഭാഗം എടുക്കുകയാണെങ്കിൽ ആ അവിടെ നന്നായിട്ടത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനോട് പറയാതെ ഞങ്ങൾ പോകല്ല, പക്ഷെ പറയും, എന്നാലും അതുകൊണ്ടൊന്ന് എടുത്ത് നോക്കണമേ എന്ന് പറയണേ. അവിടെ മഹാപീഡന കാലത്ത് രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമാണ് പറയുന്നത്, മഹാപീഡന കാലത്ത് രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമാണ് പറയുന്നത്. അവര് പിശാചിനെ, എതിർക്രിസ്തുവിനെ ഒക്കെ ജയിച്ചാണ് ചെയ്തത്. അവരെന്തൊക്കെ നിലയിൽ രക്ഷിക്കപ്പെടാതിരിക്കാൻ തടസ്സപ്പെടുത്താമോ അതൊക്കെ ചെയ്യും. എന്നാൽ നമ്മൾ കണ്ടു അവിടെ വായിക്കുന്നത് അവര് കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും രക്തഹേതു. അതായത് നമ്മൾ ഓർക്കേ ഉണ്ടായി, അത് കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ ആ ചോദ്യം ഉണ്ടായിരുന്നു, രാജ്യത്തിൻ്റെ സുവിശേഷമാണ് പ്രസംഗിക്കുന്നതെങ്കിലും അതോടൊപ്പം ക്രൂശിൻ്റെ വചനവും പ്രസംഗിക്കും, കൃപയുടെ, അതായത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും യേശുക്രിസ്തുവിൻ്റെ രക്തവും പാപപരിഹാരം തരുന്നു എന്നുള്ള കാര്യം കൂടെ പ്രസംഗിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് അത്. അപ്പോൾ അതിൽ അവർ വിശ്വസിക്കുകയാണ്. അവർ വിശ്വസിച്ചത് മുഖാന്തരം അവർക്ക് എന്ത് കിട്ടി? അവർക്ക് ജയിക്കാൻ, പിശാചിനെ ജയിക്കാൻ, എതിർക്രിസ്തുവിനെ ജയിക്കാൻ സാധിച്ചു. ഇവിടെ ഒരു പ്രത്യേക പ്രയോഗമുണ്ട്, അവർ തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് രക്ഷിക്കപ്പെട്ടാൽ മരണം ഉറപ്പാണ് എന്ന്. കാരണം രക്ഷിക്കപ്പെട്ടവരെ എതിർക്രിസ്തുവിനെ അംഗീകരിക്കുകയും അവൻ്റെ മുദ്രയേൽക്കുകയും അവനെ ആരാധിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഒരു കാലമാണ്. അപ്പോൾ അവരുടെ പ്രാണന് വലിയ വില കൊടുക്കാതെ അവരെന്ത് ചെയ്തു? അവര് കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ട് അവരെന്ത് ചെയ്തു? അവര് രക്ഷിക്കപ്പെടാനിടയിൽ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, സാക്ഷ്യവചനം ഹേതുവായും എന്ന് പറഞ്ഞാൽ അവര് രക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ രക്ഷിക്കപ്പെടുന്ന കാര്യം നമുക്കറിയില്ല, രക്ഷിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ചോര എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ചൊരിഞ്ഞതെന്ന് അവർ വിശ്വസിക്കുകയും അത് കിട്ടുന്ന സമയം മറ്റുള്ളവരോട് പറയുകയും പങ്കുവെക്കുകയും ചെയ്യും. അതാണ് ആ സാക്ഷ്യവചനം. ഇതൊക്കെ മുഖാന്തരം അവർക്ക് സാധിച്ചത് പിശാചിനെ ജയിക്കാൻ, എതിർക്രിസ്തുവിനെ ജയിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ അല്പമായ വിശദീകരണം. ഇനി അന്നത്തെ ആ ഭാഗം അന്ന് വിശദമായി പഠിപ്പിച്ചോടൊന്ന് എടുത്ത് കേട്ടാട്ട്, കർത്താവ് സഹായിക്കും. സാറേ, അടുത്ത ചോദ്യം, ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമാണ്, പുതിയ എരിശിലമാണോ സ്വർഗം, അവിടെയാണോ നാം എന്നേക്കും ജീവിക്കുന്നത്? പുതിയ എരിശിലമാണോ സ്വർഗം? പുതിയ എരിശിലയും അല്ല സ്വർഗം, പുതിയ എരിശിലയും അല്ല സ്വർഗം. നമുക്കൊരു വാക്യം വായിച്ച് കേൾക്കുമ്പോൾ ഈസി ആയിരിക്കും. 21-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, പുതിയ എരിശിലം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നു ഞാൻ കണ്ടു. അപ്പൊ പുതിയ എരിശിലം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ സ്വർഗം അല്ല, സ്വർഗം അവിടെയുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കുകയും ഓർപ്പിക്കുകയും ചെയ്യുന്നു, സ്വർഗത്തെക്കാൾ മഹത്വം
അത്ഭുതകരമായ ഒരു സ്ഥലമായിട്ടാണ് ഞാൻ പുതിയ ജെറുസലേമിനെ കാണുന്നത്. നമ്മളെല്ലാം അവിടെയാണ് താമസിക്കാൻ പോകുന്നത് കേട്ടോ. കൃപായുഗത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ നമ്മൾ എന്നേക്കും താമസിക്കാൻ പോകുന്നത് അവിടെയാണ്. രണ്ടാമത്തെ ചോദ്യം അതാ ഇല്ലയോ, അവിടെയാണ്, എവിടെ? പുതിയ ജെറുസലേമിലാണ് നമ്മൾ എന്നേക്കും താമസിക്കാൻ പോകുന്നത്. അത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണെന്ന് ഓർക്കണം. ഇപ്പം നമ്മൾ കർത്താവ് വന്നു, നമ്മളെ മധ്യാകാശത്തിലേക്ക് കൊണ്ടുപോയി, പ്രതിഫലം തന്നു, സ്വർഗത്തിച്ചെന്നു. 7 കൊല്ലം അവിടെ നമ്മൾ പിതാവ് ത്രിയേക ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. പിന്നെ തിരിച്ച് കർത്താവ് കുഞ്ഞാടൻ്റെ കല്യാണം നടന്നു, തിരിച്ചു ഭൂമിയിലേക്ക് വന്നു, 1000 ആണ്ട് കർത്താവിനോട് ഭരിച്ചു. 1000 ആണ്ടിൻ്റെ ഒടുവിൽ നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ പുതിയ ജെറുസലേം റെഡിയാണ്. അതിൽ നമ്മൾ പ്രവേശിക്കും, അത് ഭൂമിയിലേക്ക് വരും. ആ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞ് പിന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ വാക്യങ്ങൾ ഇല്ല. ഏതാ ഭൂമിയിലേക്ക് വന്നു, അതിനകത്തങ്ങ് താമസിച്ചാൽ മതി, ഇനി എവിടെ പോകാനാ? ഇതിനേക്കാൾ മെച്ചമായ ഒരു സ്ഥലം ഇല്ല ഈ പുതിയ ജെറുസലേമിനേക്കാൾ. ത്രിയേക ദൈവം ഇരിക്കുന്ന ആ ആ അനുഗ്രഹീതമായ സ്ഥലം നമ്മൾ ചിന്തിച്ചല്ലോ. സ്വർഗീയ സൗധം, സ്വച്ഛ സ്ഫടിക തങ്കം കൊണ്ട് നിർമ്മിച്ചത്, അതിനകത്ത് സ്വർണത്തിൻ്റെ മഴിയെ സ്ഫടിക സ്വർണം കൊണ്ടുള്ള വഴിയെ, അതിൻ്റെ നടുക്ക് ജീവജല നദിയെ, അതിൻ്റെ ഇരുകരയിലും ജീവ വൃക്ഷം, അതിൽ നിറയെ പിന്നെ ഫലങ്ങൾ, അതിൻ്റെ ഇലകൾ എത്ര മനോഹരമാണ്. അവിടെ എങ്ങോട്ടും പോകാൻ തോന്നുകയില്ല. അവിടെ ആയിരിക്കും നമ്മൾ എന്നേക്കും വസിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർത്ത പോലെ ഇനി ഞാൻ കർത്താവിൻ്റെ അടുക്കളോട്ട് ചെല്ലുമ്പോഴായിരിക്കും ഇനി അതിൽ കൂടുതൽ വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ അറിയുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. സാർ, അടുത്ത ചോദ്യം റെവലേഷൻ 16:2 കലശം ഭൂമിയിൽ ഒഴിച്ചു എന്ന് പറയുന്നതിനാൽ മൃഗത്തിന്റെ സിംഹാസനവും സൂര്യനും എല്ലാം അതിൽ ഉൾപ്പെടുമോ? നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അതായത് 16:1-2 അങ്ങ് വായിച്ചാൽ, നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവിനെന്ന് മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു. 1-ാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവണമുണ്ടായി. നമ്മൾ 7 കലശങ്ങൾ ഉണ്ട്. ഈ 7 കലശവും 1-ാമത്തെ കലശം ഒഴിക്കുന്നത് ഭൂമിയിലാണ്, 2-ാമത്തെ കലശം സമുദ്രത്തിലാണ് അല്ലേ? കൃഷ്ണദാസന്റെ 2-ാമത്തെ സമുദ്രത്തിലാണ്. ഇങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ്. അപ്പൊ നമുക്ക് 1-ാമത്തെ കലശത്തിന് കുറേ പ്രത്യേകതയുണ്ട്. എന്താന്ന് ചോദിച്ചാൽ അത് ഭൂമിയിലുള്ള സകല മനുഷ്യരുടെ മേലുമാണ് അത് ഒഴിക്കുന്നത്. ഭൂമിയിലെന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിലും അത് സകല മനുഷ്യരുടെ മേലുമാണ്, മനുഷ്യരുടെ മേലാണത്. മനുഷ്യരെന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും ഇല്ലതാനും അന്ന് നമ്മൾ പറഞ്ഞാണ്. പിന്നെ ആരൊക്കെയാ ഉള്ളത്? പ്രധാനമായിട്ടല്ല, മൃഗത്തിന്റെ മുദ്രയേറ്റവരും മൃഗത്തെ നമസ്കരിക്കുന്നവരും. കർത്താവ് അങ്ങനെയല്ലേ എഴുതിയത്? അതെ, മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക്, അവർക്കാണ് വല്ലാത്ത ദുർവ്രണം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അവരുടെ മേലാണ് ഇത് ഒഴിച്ചത്. അന്നത്തെ ഒരു പ്രത്യേകത, അന്ന് രക്ഷിക്കപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവർക്ക് ഈ ദുർവ്രണം വരുന്നില്ല, അവരുടെ മേൽ ഈ കലശം വീഴുന്നില്ല എന്നുള്ളതാണ്. അല്ലാതെ വേറെ സൂര്യനിലേക്ക് വേറെ ഒഴിക്കുന്നുണ്ട്, ഒരു വേറൊരു കലശം സൂര്യനിൽ ഒഴിക്കുന്നുണ്ട്, പിന്നെ ഒരു കലശം, പിന്നെ അത് നമ്മൾക്ക് 16-ാം അധ്യായത്തിൽ അതെല്ലാം ഉണ്ട്. മൃഗത്തിന്റെ സിംഹാസനത്തിലുണ്ട്, യൂഫ്രട്ടീസ് നദിയിലുണ്ട്, ആകാശത്തുണ്ട്, നദികളിലും നീരുറവുകളിലും ഉണ്ട്. അതെല്ലാം വേറെ വേറെ പറയുന്നുണ്ട്. പക്ഷേ ഭൂമിയിൽ ഒഴിക്കും എന്ന് പറഞ്ഞത് ഭൂമിയിലെ എതിർക്രിസ്തുവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ മേലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സാറേ, അടുത്ത ചോദ്യം, യഹോശാഫാത്ത് താഴ്വര എന്നത് യോഹന്നാൻ 18:1 കാണുന്ന കിദ്രോൻ തോടാണോ? ഓ, യഹോശാഫാത്ത് താഴ്വര, നമ്മൾ ആ ഭാഗം പഠിച്ചതൊക്കെ ഓർക്കുമല്ലോ. അതായത് നമ്മുടെ കർത്താവ് മഹത്വപ്രത്യക്ഷതയിൽ വരുമ്പോൾ ഒക്കെ ഓർമ്മ വരുമല്ലോ. അതായത് 7 വർഷത്തെ നമ്മുടെ സ്വർഗീയ വാസം കഴിഞ്ഞ് ഭൂമിയിൽ ആ സമയത്ത് 7 വർഷത്തെ മഹാപീഡനമാണ്. അപ്പം സ്വർഗീയമായ നമ്മൾ സ്വർഗത്തിൽ 7 വർഷമായിരിക്കും ത്രിയേക ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ഒടുവിലാണ് കുഞ്ഞാടിൻ്റെ കല്യാണം നടക്കുന്നത്. കുഞ്ഞാടിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വെള്ള കുതിരപ്പുറത്ത് നമ്മുടെ കർത്താവും കർത്താവിൻ്റെ പിന്നാലെ സഭയും അഥവാ മണവാട്ടിയും അതുപോലെ തന്നെ സ്വർഗീയ ദൂതന്മാരും ഒക്കെ ആയിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. ഭൂമിയിലേക്ക് വന്നിട്ട് യോവേൽ പ്രവചനത്തിൽ നമ്മൾ വായിച്ചു, ഭൂമിയിൽ വന്നിട്ട് നമ്മുടെ കർത്താവ് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് വരുമെന്നാണ് നമ്മൾ വായിക്കുന്നത്.
അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഈ ബൈബിളിൽ നിന്ന് നമുക്ക് യഹോശാഫാത്ത് താഴ്വര ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്, കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ അന്ന് ഓർത്തതാണ്. ആ വാക്കിൻ്റെ അർത്ഥം യഹോവ ന്യായം വിധിക്കുന്ന സ്ഥലം, ദൈവൻ ന്യായം വിധിക്കുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അന്ന് നമ്മൾ ചിന്തിച്ച കാര്യം, ഒന്ന്, നമ്മുടെ കർത്താവ് ഏത് സ്ഥലത്ത് ഇരുന്നാണ് ന്യായം വിധിക്കാൻ തീരുമാനിക്കുന്നു അതിനെ യഹോശാഫാത്ത് എന്ന് പറയാം. പിന്നെ നമുക്ക് ചില ന്യായങ്ങളാണുള്ളത്. കാരണം ഹർമഗദോൻ യുദ്ധം, അതായത് അന്ത്യയുദ്ധം, അത് നടക്കുന്നത് ഹർമഗദോനിലാണ് അല്ലേ, ഹർമഗദോനിലാണ്. ഹർമഗദോൻ എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ ചിന്തിച്ചു, യെരുശലേമിന് കിഴക്കും പലസ്തീൻ വടക്കുമാണ് എന്ന് എൻ്റെ ഓർമ്മയെന്ന് ഞാൻ പറയുകയാണ്, വല്ല തിരുത്തലുണ്ട് അന്നത്തെ അത് നോക്കിക്കോണം. അവിടെയാണ്, അവിടെ വെച്ചാണ് യുദ്ധം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ട യുദ്ധത്തിനായിട്ടാണ് കർത്താവ് വരുന്നത്. രണ്ടാം ഘട്ട യുദ്ധത്തിനായിട്ട് നമ്മുടെ കർത്താവ് വരുമ്പോൾ ഇവരോട്, ഇവരെല്ലാം കൂടെ കർത്താവിനോട്, യഹോശാഫാത്തിൽ ഇറങ്ങി വരുന്ന കർത്താവിനോട്, വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന കർത്താവിനോട് യുദ്ധം ചെയ്യാൻ ഈ ലോകജാതികളെല്ലാം കൂടെ വരുന്നതായിട്ട് നമ്മൾ എനിക്ക് 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ 19-ാം അധ്യായത്തിൽ അവിടെ വരുമ്പോൾ, വരണമെങ്കിൽ ന്യായമായിട്ടും ഈ ഹർമഗദോനടുത്തുള്ള, ഹർമഗദനോട് ചേർന്നുള്ള ഒരു സ്ഥലം ആയിരിക്കാം എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ. അപ്പോൾ തന്നെ വേദപഠിതാക്കൾ കുറേ ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നതും ചിന്തിക്കുന്നതും ഈ കിദ്രോൻ തോടാണ് എന്ന് പറയുന്നുണ്ട്. ഇനി കിദ്രോൻ തോടിനെ കുറിച്ചുള്ളൊരു അല്പ വിശദീകരണം ഞാൻ തരാം. അത് യെരുശലേമിനും ഒലിവുമലയ്ക്കും ഇടയ്ക്കുള്ള ഒരു താഴ്വരയാണ് ഈ കെദ്രോൻ തോടെന്ന് പറയുന്നത്. ഒലിവുമലയിൽ നിന്ന് നമ്മൾ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് അല്പം ഇറങ്ങുവാണെങ്കിൽ അവിടെ നമുക്ക് ഗത്സമന തോട്ടം കാണാം. പിന്നെയും ആ ഇറക്കം നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഈ കെദ്രോൻ തോട്ടിലേക്കാണ് വരുന്നത്. കെദ്രോൻ തോടെന്ന് പറയുന്നു എങ്കിലും അവിടെ വെള്ളം ഇല്ല. നമുക്കറിയാം യെരുശലേം എന്ന് പറയുന്നത് മഴ വളരെ കുറവുള്ള ഒരു സ്ഥലമാണ്. മഴക്കാലമുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ച് വെള്ളം കാണുമെന്നല്ലാണ്ട് സാധാരണ അവിടെ വെള്ളമില്ല. അപ്പോൾ കെദ്രോൻ തോട്ടിലേക്ക് വന്ന് ഈ കെദ്രോൻ തോടെന്ന് പറയുന്നത് ഏകദേശം ഒരു നല്ല നല്ല വീതിയുള്ള ഒരു നദിയുടെ അത്രയും ദൂരമുണ്ട്. പമ്പേക്കാട്ടിലൊക്കെ കുറച്ചുകൂടെ വീതി വരും. അത് കഴിഞ്ഞാൽ നമ്മൾ യെരുശലേമിലേക്കാണ് പിന്നെ പ്രവേശിക്കുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഒലിവുമലയിൽ നിന്ന് യെരുശലേമിലേക്ക് ഒരു ശബത്ത് വഴിദൂരമുണ്ടെന്നാണ്. ഒരു ശബത്ത് വഴിദൂരം എന്ന് പറഞ്ഞാൽ 2000 മുഴവാണ്. 2000 മുഴവെന്ന് പറയുന്നത് 3000 അടിയാണ്. 3000 അടിയാണെങ്കിൽ അത് 1 കിലോമീറ്ററാണ്. അപ്പോൾ ഒലിവുമലയിൽനിന്ന് ഇറങ്ങി ഈ കെദ്രോൻ തോട് ക്രോസ് ചെയ്താൽ നമുക്ക് യെരുശലേമിലേക്ക് കയറാനായിട്ട് സാധിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതായത് നമ്മളിപ്പോൾ വായിച്ചത് യോഹന്നാൻ 18:1 18:1 പറയുന്ന കിദ്രോൻ തോടാണ് യഹോശാഫാത്ത് അവിടെ ചിന്തിക്കുന്നവരുണ്ടെന്നല്ലാണ്ട് കൃത്യമായിട്ടത് പറയാൻ നിവർത്തിയില്ല. നമ്മുടെ കർത്താവ് പറ്റിയ ഒരു സ്ഥലത്ത് തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനം വെച്ച് തൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്യും എന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത ചോദ്യം, വെളിപ്പാട് 6:1-8 കാണുന്ന കുതിരക്കാർ ആരാണ്? ഹു ആർ ദ ഫോർ ഹോഴ്സ്മെൻ ഓഫ് ദി അപ്പോക്കാലിപ്സ് എന്നാണ് ചോദിച്ചത്. ഓ, അതായത് മഹാപീഡനകാലം തുടങ്ങുന്നത് നമ്മൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലാണ്. 6-ാം അധ്യായത്തിൻ്റെ 1-8 വാക്യങ്ങളിൽ നമ്മൾ 4 നിറത്തിലുള്ള കുതിരയും അതിന്മേൽ ആളിരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് കർത്താവിൻ്റെ വാസനെ ഒന്ന് വായിക്കാൻ, 2-ാം വാക്യം ഒന്ന് വായിച്ചു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. മതി. അപ്പൊ ഒരു വെള്ളക്കുതിരയെ കണ്ടു, 2-ാം വാക്യം. 4-ാം വാക്യം, അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിരയെ, ചുവന്ന വേറൊരു കുതിരയെ കണ്ടു. ഇനി 5. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. ഇനി 8-ാം വാക്യം. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. ഈ 6-ാം അധ്യായത്തിൽ നമ്മൾ 4 നിറമുള്ള കുതിരയെ കാണുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ കണ്ടത് വെളുത്ത കുതിരയാണ്. അതിൻ്റെ മേലൊരാൾ ഇരിക്കുന്നു. ഈ സ്ഥലത്തെങ്ങും ഈ നമ്മൾ 1-8 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ എങ്ങും ഈ കുതിരപ്പുറത്തിരിക്കുന്നത് ആരാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ മഞ്ഞക്കുതിരയുടെ പുറത്തിരിക്കുന്ന ആളൊരു പേര് പറഞ്ഞിട്ടുണ്ട്, മരണം ഇല്ലയോ. കർത്താവിൻ്റെ വചനം നോക്കിയേ, 8-ാം 7-ാം വാക്യം.
അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന് മരണം. അവിടെ മാത്രമാണ് ഒരു പേര്, മരണം എന്നുള്ളത് ഒരാളുടെ പേരൊന്നും അല്ല. അതുകൊണ്ട് ഇത് ആരാണെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. ബാക്കിയുള്ളതൊന്നും അത് ഒരു പേര് പോലും പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കിയത് ആദ്യം തന്നെ അങ്ങ് ഓർപ്പിക്കട്ടെ, ഇത് എതിർക്രിസ്തു ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ വെള്ളക്കുതിരപ്പുറത്താണ് ആദ്യം നമ്മൾ കാണുന്നത്. അത് നമ്മൾ ഓർക്കുകയുണ്ടായി, വ്യാജഭാവത്തിൽ അവൻ വരികയാണ്. ഇപ്പൊ എല്ലാവർക്കും നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് ഓർക്കുമല്ലോ, 19 അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് മഹത്വ പ്രത്യക്ഷതയിൽ വെള്ളക്കുതിരപ്പുറത്താണ് വരുന്നത്. അപ്പൊ അതുപോലൊരു വ്യാജഭാവത്തിൽ കർത്താവാണ് മിശിഹയാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ അവന് ഒരു വെള്ളക്കുതിരയുടെ പുറത്താണ് വരുന്നത്. പക്ഷെ അന്ന് നമ്മൾ ചിന്തിച്ച് ഈ രണ്ട് കുതിരയും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇത് ഭൂമിയിലെ കുതിര, മറ്റേത് സ്വർഗത്തിലെ കുതിര. ഈ ഭൂമിയിലെ കുതിരക്ക് ഈ ഭൂമിയിലെ ചുറ്റാൻ പറ്റത്തുള്ളൂ, സ്വർഗത്തിലോട്ട് പോകാനോ വരാനോ പറ്റുകയില്ല. ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു, ഈ ഭൂമിയിലെ കുതിരയെ കൊല്ലാൻ പറ്റും, മറ്റേ കുതിരയെ കൊല്ലാനൊന്നും പറ്റത്തില്ല, കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഈ കുതിരപ്പുറത്താണ് വരുന്നത്. അതിൽ ഇരിക്കുന്ന ഒരുത്തൻ ഇരിക്കുന്നതെന്നേ പറയുന്നുള്ളൂ, അവന്റെ കയ്യിൽ വില്ലുണ്ടെങ്കിലും അമ്പില്ല. അപ്പൊ ശാന്ത സ്വഭാവമുള്ളവനെ, സമാധാനപ്രിയനായി വെള്ളക്കുതിരപ്പുറത്ത് വ്യാജഭാവത്തിൽ വരുന്ന ഇവൻ എതിർക്രിസ്തുവാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. പിന്നെ അടുത്ത മുദ്ര, രണ്ടാമത്തെ മുദ്ര തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇവനെ ചുമന്ന കുതിരയുടെ പുറത്താ. ആ സമയത്ത് അവനെ ഇരിക്കുന്നവന് വാള് കിട്ടിയതായിട്ടൊക്കെ വായിക്കുന്നുണ്ട് ഇല്ലേ. ആ എന്ന് പറയുമ്പോൾ അവന്റെ സ്വഭാവം മാറി, സമാധാനം എടുത്തു കളയുന്നു. വാള് കിട്ടി, ചുമന്ന കുതിര എന്ന് പറയുമ്പോൾ രക്തത്തെയാണത് കാണിക്കുന്നത്. രക്തച്ചൊരിച്ചില് അവൻ മെല്ലെ ആരംഭിച്ചു കഴിഞ്ഞു. ഓർക്കുക, സമാധാനപ്രിയനായി വന്ന് ലോകരാഷ്ട്രങ്ങളെയെല്ലാം സ്വാധീനിച്ച് ഇസ്രായേലിനെ ഉൾപ്പെടെ അവരുടെ എല്ലാം നേതാവായി അംഗീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ തനി സ്വഭാവം പതിയെ അവൻ എടുക്കാൻ തുടങ്ങും. അവൻ്റെ കയ്യിൽ വലിയ വാള് ലഭിക്കുന്നു, സമാധാനം എടുത്തു കളയുന്നു, ജനങ്ങൾ കൊല്ലപ്പെടാൻ തുടങ്ങുന്നു. അതാണ് ചുമന്ന കുതിര കാണിക്കുന്നത്. അടുത്ത് പിന്നെ നമ്മൾ മൂന്നാമത്തെ മുദ്ര തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന കറുത്ത കുതിരയാണ്. ആ സമയത്ത് ഭൂമി മുഴുവൻ ക്ഷാമമാണ് അല്ലേ. ആ ഒരു 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 പണത്തിന് ഒരിടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് മൂന്നിടങ്ങഴി യവം, ഭയങ്കര ക്ഷാമം. റേഷനായിട്ട് മാത്രം ഫുഡ് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അവൻ്റെ സ്വഭാവം പിന്നെയും മാറുകയാണ്. ദേശത്ത് വലിയ ക്ഷാമവും അവൻ്റെ ഭരണത്തിൽ മനുഷ്യൻ ഞെരിവിരി കൊള്ളുന്ന ഒരു സാഹചര്യം. അവൻ്റെ തനി സ്വഭാവങ്ങൾ പതുക്കെ പതുക്കെ വരികയാണ്. അടുത്തത് നമ്മൾ കാണുന്നത് നാലാമത്തെ മുദ്ര തുറക്കുമ്പോൾ മഞ്ഞ നിറമുള്ള ഒരു കുതിരപ്പുറത്താണ് അവനെ കാണുന്നത്. അവിടെയാണ് മരണം എന്ന് പേര് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ഒരുപാട് പേര് കൊല്ലപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനിയും നമുക്കിപ്പോൾ എളുപ്പം മനസ്സിലാകും. അതായത് എതിർക്രിസ്തു ഭരണം തുടങ്ങുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവൻ രണ്ട് സാക്ഷികളെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് നിയോഗിക്കുന്നുണ്ട്. ഈ രണ്ട് സാക്ഷികൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവരെ കൊല്ലാനായിട്ട് നിരവധി പേര് വരുന്നുണ്ട്. അപ്പോൾ അവർ ഇവരുടെ വായിൽ നിന്ന് വരുന്ന തീ കൊണ്ട് കൊല്ലപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷിക്കപ്പെടുന്നവരെ, ഈ രണ്ട് പേരുടെ സുവിശേഷ പ്രസംഗം നിമിത്തം ധാരാളം പേര് രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുന്നവരെ രക്ഷിക്കപ്പെടുന്നവരെ, ഈ രണ്ടു പേരെ ഉള്ളു കൊല്ലാൻ വയ്യാത്തത്. അന്ന് രക്ഷിക്കപ്പെടുന്നവരെ ഒക്കെ കൊല്ലാൻ ആർക്ക് കഴിയും? ഈ എതിർക്രിസ്തുവിനും അവൻ്റെ കൂടെ ഉള്ളവർക്കും. അങ്ങനെ രക്തച്ചൊരിച്ചിൽ, ഒന്നാം പകുതിയിൽ തന്നെ രക്തച്ചൊരിച്ചിൽ ധാരാളമായി ആരംഭിച്ചു. ആരൊക്കെ സത്യദൈവത്തെ അംഗീകരിക്കുമോ, ആരൊക്കെ രക്ഷയിലേക്ക് വരുമോ, അവരെയൊക്കെ ധാരാളമായിട്ട് കൊന്നൊടുക്കുന്ന, അതാണ് അവൻ്റെ പേര് തന്നെ മരണം. പാതാളം അവനെ പിന്തുടരുന്നു എന്നൊക്കെ വായിക്കുന്നത്. ഈ മഞ്ഞ തന്നെ കാണിക്കുന്ന, നമുക്കറിയാം മഞ്ഞ, മഞ്ഞ എന്നുള്ള അതിൻ്റെ മൂലഭാഷ എന്നൊക്കെ നമ്മളൊക്കെ പെയിലെന്ന് ഒരു വിളറിയ ഒരു ഭാവം. അതായത് ഡെഡ് ബോഡി ദിവസങ്ങളോളമായിട്ട് അതിന് വ്യത്യാസം വന്ന സാഹചര്യത്തെയാണ് നമ്മൾ ഈ മഞ്ഞ എന്ന് ഒക്കെ പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഓർക്കാനായിട്ട് കഴിഞ്ഞത് എന്താ എന്ന് ചോദിച്ചാൽ, ഈ 1 മുതൽ 8 വരെയുള്ള ഭാഗത്ത് 4 കുതിരകളെ കാണുന്നുണ്ട്. ആ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ പേര് പ്രത്യേകം പറഞ്ഞിട്ടില്ല. പക്ഷേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അത് എതിർക്രിസ്തു ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇനി നമുക്ക് അടുത്ത സാറേ, വെളിപ്പാട് 21:8 പറയുന്നവർ ആരെങ്കിലും മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്ത് വന്നാൽ രണ്ടാമത്തെ മരണം ഒഴിവാകുമോ എങ്കിൽ 8-ം വാക്യത്തിന്റെ പ്രസക്തി എന്താണ്? ആ വാക്യം ഒന്ന് വായിക്കണം, അത് ഇച്ചിരി സമയം വേണ്ടതാണല്ലോ, ഒന്ന് വായിച്ചേ. എന്നാൽ ഫീരിക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും, ഫോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി
തീയും ഗന്ധവും കത്തുന്ന പൊയ്യിൽ അത്രേ. അത് രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണവും നരകമാണെന്ന് നമുക്കറിയാം. അവിടെ ഒരു എട്ട് ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോദ്യം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവര് മാനസാന്തരപ്പെട്ടാൽ, ദൈവഭാഗത്ത് വന്നാൽ രണ്ടാമത്തെ മരണം ഒഴിവാകും. തീർച്ചയായിട്ടും ആ ചോദ്യത്തിന്റെ ഉത്തരം അതാ. കാരണം സിമ്പിളി പറയട്ടെ, നമ്മളും എല്ലാം കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനെയുള്ളവരായിരുന്നു. നമ്മളും ഭീരുക്കളായി രക്ഷിക്കപ്പെടാൻ മടിച്ചു നിന്നവരാണ്, അവിശ്വാസികളെ നിന്നവരാണ്, അറക്കപ്പെട്ട പണികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കിയാൽ അപ്പൊ ആര് ഏത് കാലത്ത് മാനസാന്തരപ്പെടുമോ അവർക്കെല്ലാം ഏത് ഒഴിവായി കിട്ടും? രണ്ടാം മരണം അഥവാ. അപ്പൊ പിന്നെ ഒരു ചോദ്യം അവിടെ ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി എന്താണ്? എട്ടാം വാക്യത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഭീരുക്കളായി തന്നെ അവർ തുടരുകയാണെങ്കിൽ അവർക്ക് സ്വർഗമില്ല, അവർക്ക് രണ്ടാം മരണമേ ഉള്ളൂ. അവിശ്വാസിയായി തുടരുകയാണെങ്കിൽ, അതുപോലെ ആ പറഞ്ഞിരിക്കുന്ന പട്ടികയിൽ തന്നെ അവർ തുടരുകയാണെങ്കിൽ, എന്നാൽ അതിന് അവസാനം കുറിച്ചുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുകയും അവർ രക്ഷിക്കപ്പെടുകയും മാനസാന്തരപ്പെടുകയും ചെയ്താൽ അവർക്ക് രണ്ടാം മരണം ഇല്ല എന്ന അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക, എന്നാൽ പ്രയോജനപ്പെടുത്താതെ അതിൽ തന്നെ തുടർന്നാൽ അവർക്ക് രണ്ടാം മരണം തന്നെയാണ് അഥവാ നരകം തന്നെയാണ് എന്നുള്ളതാണ്. കർത്താവിന്റെ വാസന, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ സമയം തീർന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കർത്താവ് അനുവദിച്ചാൽ നാളെ നമുക്ക്, നാളെ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ് അല്ലേ? വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിലുള്ള ചോദ്യോത്തരമായാലും ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സാണ്. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഇനിയുള്ള ചോദ്യങ്ങൾ കൂടെ മറുപടി പറയാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമീൻ.